നമസ്കാരം, പി സി ബി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബിനേഷ്. പ്രധാന വാർത്തകൾ. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം രണ്ടു നാൾ പിന്നിട്ടു. പട്ടാമ്പിയെ തൊട്ടുണർത്തിയ ഘോഷയാത്ര വർണ്ണാഭമായി. സർഗാത്മകത നഷ്ടപ്പെട്ടാൽ ജീവിതം വരണ്ടുപോകുമെന്ന് എം എൽ എ മുഹമ്മദ് മോസിൻ. പട്ടാമ്പി ജനമൈത്രി പോലീസിന്റെ ന്യായവില സേവന കേന്ദ്രം കലോത്സവ നഗരിക്ക് ആശ്വാസമായി. നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരമായില്ലെന്ന ആക്ഷേപം. ഐ എൻ ഡി എസ് സിയുടെ കീഴിലുള്ള തൊഴിലാളികൾ പാലക്കാട്ട് മാർച്ച് നടത്തി. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇനി ശാസ്ത്രീയ കലകളുടെ രാവുകൾ. വാർത്തകൾ വിശദമായി. പട്ടാമ്പിക്ക് കാഴ്ച ഭംഗി നൽകിയ ഘോഷയാത്രയോടെ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം രണ്ടു നാൾ പിന്നിട്ടു. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് നിറപ്പ് കിട്ടാർന്ന ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഘോഷയാത്ര സമാപിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ എം എൽ എ മുഹമ്മദ് മുഹസിൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ കെ പി വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടാം പകലിൻ്റെ സായാഹ്നത്തിലാണ് പട്ടാമ്പിയെ തൊട്ടുണർത്തിയ ഘോഷയാത്ര നടന്നത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് സ്വാഗത സംഘം ഭാരവാഹികളും ജനപ്രതിനിധികളും നേതൃത്വം നൽകിയ ഘോഷയാത്രയിൽ താളമേളവാദ്യങ്ങളും വർണ്ണക്കുടകളും നിശ്ചല ദൃശ്യങ്ങളും ഇടം പിടിച്ചു. ടൗണിലൂടെ നീങ്ങിയ ഘോഷയാത്ര പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എത്തിയ ശേഷമാണ് ഉദ്ഘാടന സമ്മേളനത്തിന് തിരശീല ഉയർന്നത്. ഒന്നാം വേദിയായ സുവർണ പഞ്ചരത്തിൽ ചേർന്ന ചടങ്ങിൽ എം എൽ എ മുഹമ്മദ് മോസിൻ 57-ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നും ഓർമ്മിക്കുന്ന, നമ്മളെ നാമാക്കി മാറ്റുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് കൗമാരപ്രായം. ആർക്കും ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നടക്കുന്ന പ്രായം. ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു വേദിയാണ്, ഒരു ഉത്സവമാണ് ഇത്. കലോത്സവമാണ് പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള, അവനവൻ്റെ പ്രതിഭകളെ പരമാവധി പ്രചോദിപ്പിക്കുവാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ ആസ്വാദകരുടെ മുമ്പിലേക്ക് വിവിധ കലകളെ, വിവിധ തരത്തിലുള്ള പ്രതിഭകളെ കണ്ടെത്തുന്ന, കാണിക്കുന്ന ഒരു വേദിയും കൂടിയാണ് ഈ കലോത്സവം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു ക്ലാസ് മുറികളിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു കാര്യങ്ങൾ പോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ, വായന, അതുപോലെ തന്നെ ലാബും ലൈബ്രറിയിലും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്ന സമയം പോലെ തന്നെ അതിപ്രധാനമായ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ, അവരുടെ കലാപ്രതിഭകളെ തെളിയിക്കാനുള്ള അവസരങ്ങൾ, അതിനെ ആസ്വദിക്കുവാനുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ കെ പി വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു.
സിനി ആർട്ടിസ്റ്റ് ഗോവിന്ദ പത്മസൂര്യ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ നാരായണദാസ്, മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സി സംഗീത, വിദ്യാഭ്യാസ ഓഫീസർമാരായ മണികണ്ഠൻ, വി ജോസ്, രവികുമാർ, ടി കെ ഗീത, ഇ ജെ ലീന, പി കൃഷ്ണൻ, സി വിജയൻ, എസ് മഹാലിംഗം, കെ പി വാസുദേവൻ, മറ്റ് ത്രിതല പഞ്ചായത്ത് സാരഥികളും മുനിസിപ്പാലിറ്റി കൌൺസിലർമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാഭ്യാസ ഉപജില്ലയ്ക്ക് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തിയ ട്രോഫി ചടങ്ങിൽ വെച്ച് മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ പി വാപ്പുട്ടിയും മറ്റ് കൌൺസിലർമാരും ചേർന്ന് ട്രോഫി കമ്മിറ്റിക്ക് കൈമാറി. പാലക്കാട് ജില്ലാ കലോത്സവത്തിൻ്റെ ഒന്നാം വേദിയായ സുവർണ പഞ്ചരം ഉണർന്നത് കേരള നടനത്തിൻ്റെ ചടുല താളത്തോടെയാണ്. കനത്ത ചൂടും പൊടിക്കാറ്റും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും നടന ഭംഗി നുകരാൻ ആസ്വാദക സദസ്സിന് കുറവൊന്നും കണ്ടില്ല. ജോത്സനയുടെ റിപ്പോർട്ട്. ഒരു സർഗാത്മക നൃത്തമായ കേരള നടനം ഇന്ന് കലോത്സവ വേദികളിൽ വളരെ സജീവമാണ്. കഥകളി അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കഥകളി നടനമാണ് പിന്നീട് കേരള നടനമായി വളർന്നത്. ശാസ്ത്രീയമായ സർഗാത്മക നൃത്തം ഒരു പക്ഷേ കേരള നടനം മാത്രമായിരിക്കും. ഗുരുഗോപിനാഥും തങ്കമണിയും ഉണ്ടാക്കിയെടുത്ത നൃത്ത രൂപമാണെങ്കിലും അത് ഇന്ത്യൻ നൃത്തകലയുടെ ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ വേരുറച്ചു നിൽക്കുന്നു. കേരള നടനം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കലാസ്വാദകർക്ക് കാണിച്ചു കൊടുത്തത് ഇന്ത്യൻ നൃത്തകലയുടെ സർവ്വലൗകിക ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഏതു വിഷയവും ഇന്ത്യൻ നൃത്തകലയ്ക്ക് വഴങ്ങും എന്ന് ആദ്യമായി തെളിയിച്ചതും കേരള നടനമാണ്. 30 വർഷത്തോളമായി പ്രചാരത്തിലുള്ള കേരള നടനത്തിന്റെ പ്രാധാന്യം ഇന്ന് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കാണികളിൽ ആസ്വാദകരമായി ഉണർത്തുന്ന കേരള നടനം ഇന്നും കലോത്സവ വേദികളിലെ പ്രധാന ഇനമാണ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സുൽഫിക്കറിനോടൊപ്പം ജോസ്ന, PCV ന്യൂസ്. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം പകലിൽ രണ്ടാം നമ്പർ വേദിയായ പ്രസന്ന പൗർണമിയിൽ മോഹിനിയാട്ടത്തിന്റെ ധനുമാസ പൗർണമി വിടർന്നത് നിറഞ്ഞ സദസ്സിന് കുളിര് പകർന്നു. PCVക്ക് വേണ്ടി ജോത്സന തയ്യാറാക്കിയ ക്യാമ്പസ് റിപ്പോർട്ട്. മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചാതുർവൃത്തികളിൽ ലാസ്യലാവണ്യ സമ്പന്നമായ കൈശകി വൃത്തിയിൽ ഊന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിന്റെ മുഖമുദ്ര. രാസരാജനായ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടാറുള്ളത്. മലയാളത്തിലെ ഒരേയൊരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയായ മോഹിനിയാട്ടം ഈയിടെയായി പുരുഷന്മാരും അവതരിപ്പിച്ചു കാണുന്നു. കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൽ ഹസ്തം മുദ്രകൾക്കാണ് പ്രാധാന്യം കൂടുതൽ. മുദ്രകൾക്ക് അക്ഷരങ്ങളുടെ സ്ഥാനമാണ്. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിപ്പിച്ച 24 മുദ്രകളാണ് മോഹിനിയാട്ടത്തിന് അടിസ്ഥാനം. പതാക, മുദ്രാക്യം, കടകം, മുഷ്ടി, സൂചികാമുഖം, ആരാളം എന്നിവ ഇവയിൽ ചിലതാണ്. കുറേ കാലം മുമ്പ് വരെ സോപാന രീതിയിലുള്ള വായ്പാട്ട്, തൊപ്പി, മദ്ദളം, തിത്തി തുടങ്ങിയ വാദ്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കർണാടക സംഗീതവും മൃദംഗം, വയലിൻ, കൈമണി തുടങ്ങിയ വാദ്യങ്ങളാണ് വിദ്യാർത്ഥികൾ കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. സ്ത്രീകൾ മാത്രം കൈയടക്കി വെച്ചിരുന്ന മോഹിനിയാട്ടം ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ കലോത്സവ വേദികളിൽ അരങ്ങേറുന്നു. റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ജോസ്ന, PCV ന്യൂസ്. കലോത്സവത്തിന് വേണ്ടി ഒരുക്കിയ മൂന്നാം നമ്പർ വേദിയിൽ ബുധനാഴ്ച UP വിഭാഗം കുട്ടികളുടെ നാടകങ്ങളാണ് അരങ്ങുണർത്തിയത്. നിലവാരമുള്ള ഇതിവൃത്തവും അവതരണവും കുട്ടികൾ കാഴ്ചവെച്ചെങ്കിലും സാങ്കേതിക വൈതരണി കല്ലുകടിയായി മാറി.
പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തുള്ള ആധുനിക മത്സ്യ മാർക്കറ്റ് സമുച്ചയത്തിന്റെ മുൻവശത്താണ് മൂന്നാം നമ്പർ വേദിയായ നല്ല ഭൂമി സജ്ജീകരിച്ചിട്ടുള്ളത്. യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടക മത്സരമാണ് ബുധനാഴ്ച നല്ല ഭൂമിയിൽ അരങ്ങേറിയത്. പ്രധാന വേദിയിൽ നിന്നുള്ള ഉച്ചഭാഷയുടെ ഒച്ചപ്പാടിന്റെ പശ്ചാത്തലത്തിൽ നാടക സംഭാഷണങ്ങൾ പലപ്പോഴും മുങ്ങിപ്പോയതും സൗണ്ട് സിസ്റ്റം ഉണ്ടാക്കിയ അലോസരതയും നാടകവേദിയിൽ കല്ലുകടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഉച്ചവെയിലിന്റെ ചൂടും പൊടിപാറുന്ന കാറ്റും നിറഞ്ഞ സദസ്സിന് അലോസരതയും ഉണ്ടാക്കി. കസേരകൾ മിക്കതും പൊടി പിടിച്ചും അഴുക്ക് നിറഞ്ഞതുമായതിനാൽ നാടകപ്രേമികൾ പലരും ദീർഘനേരം നിന്നുകൊണ്ടാണ് മത്സര ഇനങ്ങൾ വീക്ഷിച്ചത്. നല്ല നിലവാരമുള്ള നാടകങ്ങൾ രംഗത്തു വന്നെങ്കിലും സാങ്കേതിക വൈതരണികൾ മൂലം ആസ്വാദനത്തിന് വിഘാതം സൃഷ്ടിച്ചു. മികച്ച അഭിനയ പാഠവുമുള്ള കുട്ടികൾ പല നാടകങ്ങളെയും ശ്രദ്ധേയമാക്കി. ദാരിദ്ര്യം, പട്ടിണി, നോട്ടുദുരിതം തുടങ്ങിയവയൊക്കെ വിഷയമായി നാടകങ്ങളിൽ മിന്നിമറഞ്ഞു. കലോത്സവ നഗരിയിൽ ജനമൈത്രി പോലീസ് സജീവമാണ്. 300 പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രമസമാധാന പാലന രംഗത്തുള്ളത്. ഇവരോടൊപ്പം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുമുണ്ട്. ജനമൈത്രി പോലീസിൻ്റെ ന്യായവില സേവന കേന്ദ്രം കലോത്സവ നഗരിയിൽ ആശ്വാസ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. മനീഷയുടെ ക്യാമ്പസ് റിപ്പോർട്ട്. അക്രമരഹിതമായി കലോത്സവം നടത്താൻ പട്ടാമ്പി ജനമൈത്രി പോലീസിന്റെ ഒരു വൻ നിര തന്നെ ജില്ലാ കലോത്സവ വേദിയിൽ അണിനിരന്നിട്ടുണ്ട്. 300 പോലീസുകാരും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും അടങ്ങുന്ന സംഘമാണ് കലോത്സവം നിയന്ത്രിക്കുന്നത്. മത്സരാർത്ഥികളെ സഹായിക്കുവാനായി പ്രവേശന കവാടത്തിന് മുന്നിൽ ഒരു ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വേദിയിലും പോലീസിന്റെ സേവനം ലഭ്യമാണ്. ക്രമസമാധാന നില ഭദ്രമാണ്. ഷൊർണൂർ DYSP ശ്രീ KM സൈതാലി സാറിനെയും പട്ടാമ്പി CI ശ്രീ PS സുരേഷ് സാറിനെയും നേതൃത്വത്തിൽ ഏകദേശം 240 പോലീസ് സേനാംഗങ്ങൾ ഇവിടെ വിവിധ സ്റ്റേജുകളിലും ട്രാഫിക് കൺട്രോളിനുമായിട്ട് യൂത്ത് ഹോസ്റ്റലിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ ഡ്യൂട്ടിയാണ്. രാത്രി മത്സരങ്ങൾ തീരുന്നവരെ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. 2 അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. തുടർന്നും അതൊന്നും ഉണ്ടാകാതെ തികച്ചും സമാധാനപരവും സൗഹൃദ അന്തരീക്ഷത്തിലും ഈ മേള നടക്കും. കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് പട്ടാമ്പി ജനമൈത്രി പോലീസിൻ്റെയും കേരള പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലും ന്യായവില സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ ലഘുഭക്ഷണങ്ങളും കുപ്പിവെള്ളങ്ങളും കലാപ്രേമികൾക്ക് വിതരണം ചെയ്യുന്നു. പോലീസ് എന്നും ജനങ്ങളോടൊപ്പം എന്ന ആപ്തവാക്യവുമായി പട്ടാമ്പി പോലീസ് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒപ്പം ജനമൈത്രി പോലീസും കേരള പോലീസ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന ഒരു സംരംഭമാണിത്. ഞങ്ങളിതിൽ സാമ്പത്തിക ലാഭം ഒന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾ പരമാവധി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും എല്ലാം നല്ല സേവനം കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ജനമൈത്രിയിലുള്ള ഇദ്ദേഹം കൺവീനറാണ്. അപ്പോൾ കൺവീനറിൻ്റെയും മൊത്തം അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് ഞങ്ങൾ ഇത് നടത്തുന്നു. ഇത് വളരെ വിജയകരമായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെയുള്ള മറ്റ് സ്റ്റാളുകളേക്കാൾ കൂടുതൽ കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. അത് തികച്ചും വളരെ ന്യായമായിട്ടുള്ള വിലയുള്ളൂ. ചായയ്ക്ക് 5 രൂപ, അതുപോലെ തന്നെ സ്നാക്സിന് 5 രൂപ, അങ്ങനെ വളരെ ചെറിയ തുച്ഛമായ വിലയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോളൂ. കലോത്സവ വേദിയിൽ ക്രമസമാധാന പാലനം മാത്രമല്ല, കലോത്സവ വേദിയിൽ എത്തുന്നവർക്ക് ന്യായവിലയ്ക്ക് ചായയും കടയും വിതരണം ചെയ്യുകയാണ് പട്ടാമ്പി ജനമൈത്രി പോലീസ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സുൽഫീഖറിനോടൊപ്പം ക്യാമ്പസ് റിപ്പോർട്ടർ മനീഷ, PCV ന്യൂസ്. അറബി ഗാന മത്സരത്തിൽ 70 നോർത്ത് UP സ്കൂളിലെ മുഹമ്മദ് ഫാരിസ് 1 സ്ഥാനം നേടി. 7 ക്ലാസ്സിൽ പഠിക്കുന്ന ഫാരിസ് 3 അറബി ഗാന മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണ എ ഗ്രേഡോടെയാണ് 1 സ്ഥാനം നേടിയത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? AAPS എഴുപന്തല നോർത്ത്. എത്ര കൊല്ലമായി അറബി ഗാനത്തിൽ പങ്കെടുക്കുന്നു? മൂന്ന് കൊല്ലമായി. എത്ര തവണ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്?
ഒരു തവണ. ഇപ്പോഴും ഫസ്റ്റ് അല്ലേ കിട്ടിയിരിക്കുന്നത്? സന്തോഷം തോന്നുന്നുണ്ടോ? ഒരു ഇപ്പൊ പാടിയ ആ അറബി ഗാനത്തിന് നാല് പേര് പി സി വിക്ക് വേണ്ടി പാടാമോ? أتينا زمانا زمانا سقيما أناس ولوما متطرفونا يحسب الناس يحسن صنعا ظهر الفساد في البر والبحر يحسب الناس يحسن صنعا ظهر الفساد في البر والبحر ما لهذا ما لهذا ما لهذا الناس يا أسفا وعجبا يا أسفا وعجبا. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ബോധവൽക്കരണ സ്റ്റാളും കലോത്സവ നഗരിയിലുണ്ട്. സൂര്യയുടെ റിപ്പോർട്ട്. കേവലം മത്സരത്തിന്റെ വാശി മാത്രമല്ല കലോത്സവ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നത്, മറിച്ച് ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ് ഈ മണ്ണിന്റെ ലക്ഷ്യം. ഇതിന്റെ തെളിവാണ് കലോത്സവ മുറ്റത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ള ഓരോ പോസ്റ്ററുകളും. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭാഗമായി നടത്തുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ 11 ജീവകാരുണ്യ പദ്ധതികളാണ് ഈ പോസ്റ്ററുകൾ നിറഞ്ഞു നിൽക്കുന്നത്. സമാശ്വാസ പദ്ധതി, സ്നേഹപൂർവം, വയോമിത്രം, വി കെയർ, താലോലം, കാരുണ്യ ഡെപ്പോസിറ്റ് സ്കീം, ക്യാൻസർ സുരക്ഷ, അംഗപരിമിതർക്ക് തിരിച്ചറിയൽ കാർഡ്, സ്നേഹസ്പർശം, ശ്രുതി തരംഗം, ആശ്വാസ കിരണം എന്നിവയാണ് വിവിധ പദ്ധതികൾ. ഭിന്നശേഷിക്കാരെയും വിവിധതരം രോഗങ്ങളാൽ അടിമപ്പെട്ടവരെയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കലോത്സവ വേദിയിലെ ഈ പോസ്റ്ററുകൾ. കലോത്സവ വേദിയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേറിട്ട കാഴ്ചകൾ നൽകുകയാണ് ഇത്തരം പോസ്റ്ററുകൾ. കേരള സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവ മുറ്റത്തിൽ നിന്നും ക്യാമറമാൻ സുൽഫിക്കറിനൊപ്പം സൂര്യ, PCV ന്യൂസ്. കലോത്സവ മത്സരാർത്ഥികൾക്ക് ഭക്ഷണം ഒരുക്കുന്നത് വിജയന്റെ നേതൃത്വത്തിലാണ്. രാജപ്രസം ഓഡിറ്റോറിയത്തിലാണ് ദിനേന 3000-ലേറെ പേർക്ക് ഭക്ഷണം നൽകുന്നത്. സൂര്യയുടെ റിപ്പോർട്ട്. രാവിലെ 11 മണിക്ക് ആരംഭിച്ചു. ഏകദേശം ഒരു 3-3.5 വരെ ഈ പിന്നെ ഭക്ഷണ വിതരണം നടത്താൻ കഴിയും. അല്ല, ഇത് ഇപ്രാവശ്യം തീർച്ചയായിട്ടും മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. പാലക്കാട് ജില്ലാ QIP തീരുമാനപ്രകാരം പിന്നെ ഒരു ഭക്ഷ്യമേളയല്ലാതെ വളരെ രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു കളക്ഷനും എടുക്കാതെ പൂർണ്ണമായും സർക്കാരിൻ്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഭക്ഷണ വിതരണം നടത്തുന്നത്. തീർച്ചയായിട്ടും 100 പിന്നെ അധ്യാപകരും 40 അധ്യാപക വിദ്യാർത്ഥികളുമാണ് ഇന്ന് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിന്റെ ഭക്ഷണശാല രാജപ്രസം ഓഡിറ്റോറിയത്തിലാണ് ഒരുക്കിയത്. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും ചോറ്, സാമ്പാർ, ഉപ്പേരി, ഓലൻ, അച്ചാർ, രസം, മോര് തുടങ്ങിയ വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് മത്സരാർത്ഥികൾക്കായി ഒരുക്കിയത്. ഭക്ഷണം ഏറ്റെടുക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്തത് എവിടെ വെച്ച് ഇത്രയും സൗകര്യപ്രദമായ രൂപത്തിൽ ഇത് വിതരണം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ നമ്മുടെ ഈ സംഘാടക സമിതി ചെയർമാൻ ശ്രീമാൻ ബാപ്പുട്ടി ഹാക്കയെ കണ്ട് അദ്ദേഹത്തോട് കാര്യം പറയുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം നമുക്ക് ഈ രാജപ്രസ്ഥം ഓഡിറ്റോറിയം ഒരു ചെറിയ വാടകയ്ക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് അനുവദിച്ചു തരികയാണ് ഉണ്ടായത്. 3000-ലധികം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിൽ ഭക്ഷണശാലയിലെ തിരക്കൊഴിവാക്കി എല്ലാവർക്കും സൗകര്യപ്രദമായ തരത്തിൽ ഭക്ഷണം നൽകാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ അധ്യാപകരും വളണ്ടിയേഴ്സും. അതിനായി ബൊഫേ സംവിധാനവും ഭക്ഷണശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിറങ്ങിയ അധ്യാപകരും വിദ്യാർത്ഥികളും ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ലഭിച്ച പ്രത്യേക ഉത്തരവ് പ്രകാരം ഒഴിവാക്കിയ പായസത്തിൻ്റെയും പപ്പടത്തിൻ്റെയും അഭാവം സദ്യയിൽ പ്രകടമായിരുന്നു. ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. വളരെ രുചികരമായ ലളിതമായ ഭക്ഷണം വളരെ ശ്രമകരമായ രീതിയിൽ തന്നെ വളണ്ടിയേഴ്സിൻ്റെ അധ്യാപക സഹായത്തോടുകൂടി നല്ല രീതിയിൽ വിതരണം ചെയ്യുന്നുണ്ട്. പൊതുവെ ആളുകളെല്ലാവരും സന്തുഷ്ടരാണ്. ഓഡിറ്റോറിയം ലഭിച്ചത് പാചകത്തിന് സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് പ്രധാന പാചകക്കാരൻ വിജയൻ PCV യോട് പറഞ്ഞു. ചോറ്, സാമ്പാർ, കൂട്ടുകറി, തോരൻ, അച്ചാർ, രസം എല്ലാം ഉണ്ട്. വിപുലമായ സദ്യയാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണ കമ്മിറ്റിയുടെയും വളണ്ടിയേഴ്സിന്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഭക്ഷണത്തെ മികവുറ്റതാക്കാൻ കഴിയുമെന്നാണ് മത്സരാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത്. ഭക്ഷണശാലയിൽ നിന്നും ക്യാമറമാൻ സുൽഫിക്കറിനോടൊപ്പം സൂര്യ, PCV ന്യൂസ്. കൂടുതൽ കലോത്സവ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കാണാം. മറ്റു വാർത്തകൾ. നോട്ട് നിരോധനത്തിനെതിരെ INDC യുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം ആലോചിക്കാതെ എടുത്ത വിഡ്ഢിത്തമാണെന്ന്
ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ അഭിപ്രായപ്പെട്ടു. നോട്ടു നിരോധനത്തിൽ പ്രതിഷേധിച്ച് ഐ എൻ ടി ശ്രീ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ ജനകോടികൾ, പട്ടിണിക്കാരായ ജനകോടികളെ, അവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്, ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യു പി എ സർക്കാർ ദേശീയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. സർവശിക്ഷ അഭിയാൻ, വളർന്നു വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള ബൃഹത്തായ പദ്ധതി. കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം കൊടുത്തത്. വിദ്യാഭ്യാസ കാര്യം തൊട്ട്, തൊഴിലിന്റെ കാര്യം തൊട്ട്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ സംരക്ഷണം തൊട്ട്, കഴിഞ്ഞ 10 വർഷക്കാലം യു പി എ സർക്കാർ ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം കുരങ്ങന്റെ കയ്യിൽ ഭൂമാല കിട്ടിയതുപോലെ പിച്ചി ചീന്തി ഈ നാട്ടിലെ ജനങ്ങളെ, ഉള്ള വരുമാനമുള്ളവരെ പോലും പട്ടിണിക്കാരാക്കി ദുരിതത്തിലേക്ക് തള്ളിവിട്ട കോൺഗ്രസ് ഇതര സർക്കാർ ആദ്യത്തെ സർക്കാർ നരേന്ദ്രമോദി സർക്കാരാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ദുരിതമുണ്ടാക്കി അല്പം ചില പണക്കാർ പൊളിച്ച് എല്ലാ ആളുകൾക്കും ഒരുപോലെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഒരു സർക്കാർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും നെറികെട്ട, നീതിരഹിതമായ, ഇത്രയും പാവപ്പെട്ട ജനങ്ങളെ ചവിട്ടി തേച്ച ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല. ചിങ്ങന്നൂർ മനോജ് അധ്യക്ഷത വഹിച്ചു. കെ അപ്പു, എ രാമസ്വാമി, സുഭാഷ് യാക്കര എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടിമ്പർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടിമ്പർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റഷീദ് ചിറ്റൂർ അധ്യക്ഷത വഹിച്ചു. കരീം, രാജൻ എന്നിവർ ജി എസ് ടി നിയമത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും യോഗത്തിൽ നടന്നു. രണ്ടായിരത്തി 2020-24 വർഷത്തെ ഒളിമ്പിക്സിന് വേണ്ടി കായിക താരങ്ങളെ കണ്ടെത്താൻ ടാലന്റ് ഹണ്ട് നടത്തും. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്നാണ് സ്റ്റാർ സീസൺ 2 എന്ന പേരിൽ പരിപാടി നടത്തുന്നത്. ജനുവരി 12 പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 11 മുതൽ 14 വരെയും 15 മുതൽ 17 വരെയും രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം. ഇ കൃഷ്ണദാസ്, ഋഷി പൽപു, രാജീവ് ഗോപാൽ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ടാലൻറ്റ് ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്, ഇന്ത്യ ഒട്ടാകെ. അത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി സംയുക്തമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്ത വരുന്ന 2 ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പരിശീലന പരിപാടി, അതിൻ്റെ വിവരങ്ങൾ ധരിപ്പിക്കാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത്. നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേറ്റ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇതിൽ ധാരാളം ഡിവിഷൻസ് ഉണ്ട്. ഇന്ന് ഒരു ധനകാര്യ ഡിവിഷൻ ഉണ്ട്, കൂടാതെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, കോവിത എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്, ഭാരത് പരിക്രമ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിസം ഡിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്പോർട്സ് ഡിവിഷനുണ്ട്. അപ്പോൾ ആ സ്പോർട്സ് ഡിവിഷൻ്റെ കീഴിലാണ് ഇത്. ഗെയിലിൻ്റെ സഹകരണത്തോടെ ഫസ്റ്റ് 1st സീസൺ കഴിഞ്ഞ് ഇത് 2nd സീസൺ, അതായത് ഗെയിൽ റഫ്താർ സീസൺ 2 എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. സിനിമാ താരം അഡ്വക്കേറ്റ് മുത്തുമണി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ഉത്സവമോ കേരളത്തിൽ വേറെ ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു തരം ഒരു എംപവർമെൻറ്റ് പോലെയാണ്, ഒരു ബൗദ്ധികത സ്ത്രീകളിൽ വളർത്തി എടുക്കുക. ഇപ്പോൾ പകൽ പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത ഈ ഒരവസരത്തിൽ ഒരു കാലത്ത് രാത്രി കുഴിച്ച് എന്താ പറയുക, ആഘോഷിച്ച് നടന്നിരുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ച് ആർക്കിയോളജിക്കലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ഉത്സവമല്ല.
തമിഴകത്തിൽ ഒരു എവിഡൻസ് കിട്ടുന്നത് സംഘകാലഘട്ടത്തിലെ പരിപാടൽ എന്ന് പറയുമ്പോൾ എട്ട് തുക എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിലെ അഞ്ചാമത്തെ പുസ്തകമായ പരിപാടലിലാണ്. ആ പരിപാടലാണ് ഈ സംഘ ലിറ്ററേച്ചറിലെ ഏകദേശം കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ഒരു ബുക്ക്. അതിൽ മെയിനായിട്ട് മധുരാനഗരത്തെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും വൈകനദിയെക്കുറിച്ചുമൊക്കെ പരാമർശമുണ്ട്. അതിലൊരു പരാമർശമുണ്ട് തിരുവാതിര നാളിൽ വൈകനദിയിൽ കുളിച്ചുല്ലസിക്കുന്ന യുവതികളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം തമിഴകത്തിൽ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നീടത് ശൈവരും വൈഷ്ണവരും മാറി മാറി വേറെ വേറെ ആഘോഷിക്കാൻ തുടങ്ങി. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആതിരെ ദിവസം അമ്പ ദേവിയെ ആദരിച്ചുകൊണ്ട് ഒക്കെ. പിന്നീട് ക്രമേണ തമിഴ്നാട്ടിൽ അതിൻ്റെ പ്രചാരം നഷ്ടപ്പെടുകയും കേരളത്തിൽ അത് പ്രചാരസിദ്ധിക്കുകയും ചെയ്തു. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവ വേദികളിൽ നിന്നുള്ള പ്രസക്ത ഭാഗം ഇനി കാണാം. Thank you.
പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം രണ്ടു നാൾ പിന്നിട്ടു. പട്ടാമ്പിയെ തൊട്ടുണർത്തിയ ഘോഷയാത്ര വർണ്ണാഭമായി. സർഗാത്മകത നഷ്ടപ്പെട്ടാൽ ജീവിതം വരണ്ടുപോകുമെന്ന് എം എൽ എ മുഹമ്മദ് മോസിൻ. പട്ടാമ്പി ജനമൈത്രി പോലീസിന്റെ ന്യായവില സേവന കേന്ദ്രം കലോത്സവ നഗരിക്ക് ആശ്വാസമായി. നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരമായില്ലെന്ന ആക്ഷേപം. ഐ എൻ ഡി എസ് സിയുടെ കീഴിലുള്ള തൊഴിലാളികൾ പാലക്കാട്ട് മാർച്ച് നടത്തി. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇനി ശാസ്ത്രീയ കലകളുടെ രാവുകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.